കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടും. ജില്ലാ അടിസ്ഥാനത്തിൽ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുമെന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചത്. വിനീത വിജി ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത വിജി, ഇതുവരെ നൽകിയിരുന്ന വിവരങ്ങൾ മരിച്ച വ്യക്തി സ്ത്രീയോ പുരുഷനോ എന്നുള്ളതടക്കമുള്ള പ്രാഥമികമായ വിവരങ്ങൾ മാത്രമായിരുന്നു. ഈ ഒരു നഷ്ടപരിഹാരത്തിന്റെ സാധ്യത കൂടി മുൻനിർത്തിയാണോ ഈ മാറ്റം? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് കോവിഡ് മരണ കണക്കുകൾ സംബന്ധിച്ച് പ്രതിപക്ഷം അടക്കം വലിയ രീതിയിലുള്ള ഈ കണക്കുകളിൽ വൈരുദ്ധ്യമുണ്ട് അടക്കമുള്ള ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഈ കോവിഡ് മരണം സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആശുപത്രി തലങ്ങളിൽ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളും ആരോഗ്യവകുപ്പ് ഒരുക്കുമെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഇത്തരത്തിൽ ഡോക്ടർമാർ സ്ഥിരീകരിക്കുന്ന കോവിഡ് മരണങ്ങളാണ് പരസ്യപ്പെടുത്തുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആരോഗ്യവകുപ്പ് ആശുപത്രികളിലും നൽകും. കഴിഞ്ഞ ഡിസംബർ 20 വരെ ഇത്തരത്തിൽ കണക്കുകൾ പുറത്തുവിട്ടിരുന്നു, പരസ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീടാണ് അത് നിർത്തിയത്. ഇത് വീണ്ടും തുടങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. വിനീത വിജി, ഒരു മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ? അതായത് ഇതുവരെ സ്ഥിരീകരിച്ച പേരുവിവരങ്ങൾ ആരോഗ്യവകുപ്പിന്റെ പക്കലുണ്ടല്ലോ, അപ്പോൾ അതും പരസ്യപ്പെടുത്തുന്ന രീതിയിലേക്കായിരിക്കുമോ കാര്യങ്ങൾ പോവുക? ഇതിന്റെ ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ക്രമീകരണം എങ്ങനെയായിരിക്കും? തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി തലങ്ങളിൽ നിന്ന് തന്നെയായിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവുക. ഇതിനു മുൻപും ഇത്തരത്തിൽ കോവിഡ് മരണം സംബന്ധിച്ച ചില കണക്കുകൾ, ചില വൈരുദ്ധ്യങ്ങളുണ്ട്. അത് എല്ലാം പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇത്തരത്തിൽ പേരുവിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ കോവിഡ് ബാധിച്ച മരിച്ചവർക്ക് പോലും പിന്നീട് അത് കോവിഡ് മരണമല്ല എന്ന തരത്തിലുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയില്ല എന്നടക്കമുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. വിനീത, ആരോഗ്യ വകുപ്പിനെതിരെ വലിയ വിമർശനമായി പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത് ഇത്തരത്തിൽ ഒരു ആരൊക്കെയാണ് ഇതിൽ ഉൾപ്പെട്ടതെന്ന് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തെക്കുറിച്ചായിരുന്നു. ഞാൻ വിനീതയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് നമുക്കിപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി വീണ ജോർജ്, പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണവും ഈ മരണക്കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിലെ കള്ളക്കളി എന്നുള്ള ആരോപണത്തിനൊപ്പം ചേർത്ത് വെക്കുന്നുണ്ടായിരുന്നു പ്രതിപക്ഷം. അതിനുള്ള ഒരു മറുപടി കൂടി എന്ന നിലയിലാണോ ഇപ്പോൾ വീണ്ടും പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് ആരോഗ്യവകുപ്പ് പോകുന്നത്? അതെ, കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊരു അവ്യക്തതയില്ല. നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന മരണ അല്ലെങ്കിൽ ബുള്ളറ്റിനുകളിലൂടെ, മെഡിക്കൽ ബുള്ളറ്റിനുകളിലൂടെ മെഡിക്കൽ ഡോക്ടേഴ്സ് തന്നെ നിശ്ചയിക്കുന്നതാണ് കോവിഡ് ഡെത്തുകൾ. അതിൽ ആ വിവരങ്ങൾ 2020 ഡിസംബർ മാസം വരെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ചില പ്രൈവസിയുമായി ബന്ധപ്പെട്ട ചില ഇഷ്യൂസ് ഒക്കെ ഉയർന്നതിന്റെ പേരിലാണത് പ്രസിദ്ധീകരിക്കാതായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇപ്പോ പ്രൈവസി സൂക്ഷിച്ചുകൊണ്ട് തന്നെ ജില്ലയും പേരും വയസ്സും ഉൾപ്പെടെ അത് പ്രസിദ്ധീകരിക്കുന്ന രീതിയിലേക്ക് അതിന് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ നാളെ മുതൽ തന്നെ ആ രീതിയിൽ, അതായത് ദിവസത്തെ പേര്, വയസ്സ്, ജില്ല, ആ രീതിയിലേക്ക് അത് പ്രസിദ്ധീകരിക്കാം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് DMO ഓഫീസുകളിൽ തന്നെ അത് ലഭ്യമാകുന്നതാണ്. ശ്രീമതി വീണ ജോർജ്, മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ? അതായത് ഈ ഒരു നഷ്ടപരിഹാരം നൽകുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ സ്ഥിരീകരിച്ച, ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണത്തിന്റെ ഒരു കണക്കുണ്ട്. ആ കണക്കിൽപ്പെട്ട എല്ലാവരുടെയും പേരുവിവരങ്ങൾ പുറത്തുവിടാനാണോ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ നിലവിൽ അങ്ങനെ പേരുവിവരം ഉണ്ട്. അതായത് ഈ 13,505 പേരുടെയും പേരുവിവരങ്ങൾ ഉണ്ട്. ഇത് ജില്ലാതലത്തിൽ തന്നെ DMO ഓഫീസിൽ തന്നെ അത് ലഭ്യം ആണ്. അത് ഒന്നുകൂടി ഉറപ്പാക്കും. ഇത് ലഭ്യമാക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ജില്ലാതലത്തിൽ തന്നെ, അതാത് ജില്ലകളിലെ കോവിഡ് മരണങ്ങളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാകും. നാളെ മുതൽ നമുക്ക് ഡിസംബർ മാസം വരെ ഉണ്ടായിരുന്ന രീതിയിൽ നമുക്ക് അത് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഇതിനിടയ്ക്കുള്ള ഒരു ഗ്യാപ്പിലെ പേരുവിവരങ്ങളും പ്രസിദ്ധീകരിക്കും. ജില്ലാതലത്തിൽ തന്നെ അത് ലഭ്യമാകും. ഒരു സ്വകാര്യതാ പ്രശ്നം മുൻനിർത്തിയാണ് ഇത്തരത്തിൽ പേരുവിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിൽ നിന്നും പിന്നോട്ട് പോയത്. വീണ്ടും അതേ രീതിയിലേക്ക് പോകുമ്പോൾ ഈ സ്വകാര്യത എന്നുള്ള ഒരു വിഷയം അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാര്യം കൂടി പരിഗണിക്കേണ്ടതല്ലേ? അതെ, ആ സ്വകാര്യത നിലനിർത്തിയായിരിക്കും. അതായത് ഇപ്പോ ഒരു പേരും ജില്ലയും വയസ്സും മാത്രം, അത് മാത്രം, ബാക്കി അഡ്രസ്, വിവരങ്ങൾ മറ്റൊന്നും നിലവിൽ ഉണ്ടാവില്ല, പബ്ലിക് ഡൊമൈനിൽ ഉണ്ടാവില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പിനോ അല്ലെ കുടുംബാംഗങ്ങൾക്കോ അത് മറ്റുള്ള ഡീറ്റെയിൽസ് അത് ലഭ്യമാക്കും, ആരോഗ്യവകുപ്പ് ലഭ്യമാക്കും. ഒരു കാര്യം കൂടി, ഈ മരണം മറച്ചു വെച്ചു എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം, അത് താങ്കളുടെ വാർത്താസമ്മേളനത്തിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ഇത്തരത്തിൽ ഒളിച്ചുകളി നടന്നിട്ടുണ്ടെന്നുള്ള ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണ്? ഇതിലൊരു വാദപ്രതിവാദങ്ങൾക്കൊരു അടിസ്ഥാനവും ഇല്ല. കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി
ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് പരമാവധി സഹായം ലഭ്യമാക്കുന്നതിന് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. വളരെ നന്ദി ശ്രീമതി വീണ ജോർജ്, ആരോഗ്യമന്ത്രി 24നോട് പ്രതികരിച്ചതിന്.